നമസ്കാരം. മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനുമെതിരെ വീണ്ടും ആഞ്ഞടിച്ച് PV അൻവർ നൽകുന്നത് പ്രതിപക്ഷത്തിനുള്ള ആയുധമാണ്. താനിപ്പോഴും LDFനൊപ്പമാണെന്ന് വ്യക്തമാക്കിയ അൻവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് 20-25 സീറ്റുകൾ കിട്ടുന്ന സാഹചര്യമേ ഉള്ളൂവെന്നും അൻവർ ഇന്നും പറഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പൊ ഈ ആകുന്ന അൻവറാണെന്നതിന്റെ കുറ്റവാളി എന്ന് പറയാൻ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം നടന്നു പോകാതെ നിന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു പത്രസമ്മേളനം നടത്താൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പ്രായം കൂടി മാനിച്ച് അദ്ദേഹത്തിന് ഇരുന്നിട്ട് 10-15 മിനിറ്റ് പറയാൻ കഴിയുള്ളൂ. നമുക്ക് അറിയുള്ള കാര്യമാണ്. അപ്പൊ അതിനൊന്നും ഈ അദ്ദേഹത്തിന് എന്തെങ്കിലും ശാരീരിക പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണോ ബാക്കി പറയാത്തതെന്ന് എനിക്കറിയില്ല. LDF വിട്ടു എന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ തിരുത്താൻ നിൽക്കുകയാണ്. നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഇനി അങ്ങനെ എന്താ പറയുക, സംസാരത്തിനിടയിൽ അങ്ങനെ പറഞ്ഞോ എന്നറിയില്ല. ഞാൻ LDF വിട്ടു എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞില്ല. വായോണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്നില്ല, നിങ്ങൾ പരിശോധിക്കും. നിങ്ങൾക്കറിയാം, എനിക്ക് ഓർമ്മയില്ല. ഞാൻ LDFലെ പാർലമെന്ററി പാർട്ടിയിലല്ല നിങ്ങൾ പുറത്തു മാറി നിൽക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കത്ത് കിട്ടുന്നവരെ ഞാൻ LDF പാർലമെന്ററി പാർട്ടിയിലാണ്. പാർലമെന്ററി പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കുമോ നിങ്ങൾ ചോദിച്ചു, ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, പാർലമെന്ററി പാർട്ടിയിൽ അംഗത്തിൽ നിന്ന് ഞാൻ ഒഴിവായി മാറി എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ മനസ്സുകൊണ്ട് പറഞ്ഞതല്ല. ഈ പറയുന്ന കൂട്ടത്തിൽ വായിൽ ഇപ്പം വീണ് പോയിട്ടുണ്ടോ എനിക്കറിയില്ല. അതൊരു ടങ് സ്ലിപ്പ് ആവാനേ സാധ്യതയുള്ളൂ. ഞാനത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആവാനാണ് സാധ്യത. ഞാൻ പാർലമെന്ററി LDFനോടൊപ്പം തന്നെ എപ്പോഴും ആ LDFനോടൊപ്പം നിൽക്കുന്ന നീ അവിടുന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കും. ആ ചോദ്യം വന്ന് അപ്പോഴും പറഞ്ഞു നിങ്ങൾ എവിടെ ഇരിക്കും LDF എന്ന് പുറത്താക്കാൻ. ഞാൻ നടുവിൽ ഇരിക്കുന്നു പറഞ്ഞു. വേറെ പറഞ്ഞു നടുവിൽ ഇരിക്കാൻ പറ്റില്ല, ഞാൻ തറയിൽ ഇരിക്കുന്നു പറഞ്ഞു. അത്രേ ഉള്ളൂ ആ വിഷയം, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ക്ലിയർ. നീ എന്താ ഈ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും മുന്നണിയെയും അപകീർത്തിപ്പെടുത്തുകയാണ് അൻവർ ചെയ്തതെന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഈ സംവിധാനത്തെയും വരും ഭാവിയിൽ കീർത്തിപ്പെടുത്തണമെങ്കിൽ ഈ അപകീർത്തി അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. ഈ രീതിയിലാണ് ഈ പാർട്ടിയും ഈ സംവിധാനം ഈ LDFഉം പോകുന്നതെങ്കിൽ 2026 ഇനി തെരഞ്ഞെടുപ്പ് എല്ലാം ആവശ്യം. ആ തെരഞ്ഞെടുപ്പിൽ കെട്ടിവച്ച പൈസ കിട്ടാത്ത സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. 20-25 സീറ്റിന് മേലെ LDFന് ജയിക്കാൻ കഴിയില്ല. ഇതാണ് ഈ സംവിധാനം ഇവിടെ തുടരണമെങ്കിൽ ഈ അപകീർത്തിയെ ക്ലീൻ ചെയ്ത് ഇത് ശുദ്ധമാക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കും LDF നേതൃത്വത്തിനുണ്ട്. CPI നേതൃത്വം ഈ ആവശ്യം ഉന്നയിച്ചല്ലോ. ഇപ്പൊ എന്താണ് ആ സാധുക്കളും ഉണ്ടാത്തത്? എന്താ അവര് പിന്മാറിയത്? അങ്ങനെയാണോ ഒരു 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 കേരളത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ പാർട്ടി പിന്നീട് എന്താ നിലപാട് സ്വീകരിക്കാത്തത്? എനിക്കത് പറയാൻ കഴിയില്ല. ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയം വസ്തുതാപരമാണെന്നും ആ വിഷയത്തിൽ സത്യസന്ധത ഉണ്ട് എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബോധ്യത്തിൽ ഞാൻ നിൽക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനിയും സംസാരിക്കും. ഞായറാഴ്ച വൈകുന്നേരം നിലമ്പൂരിൽ വെച്ച് ഞാൻ എന്റെ നിലമ്പൂരിലെ ജനങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ പത്രക്കാരോട് മാത്രം സംസാരിച്ചാൽ പോരാ. എന്നെ ആക്കിയ ജനം ഈ മൂന്നക്ഷരം നൽകിയത് നിലമ്പൂരിലെ ജനതയാണ്, സഖാക്കളാണ്. അവരുടെ പബ്ലിക് മീറ്റിംഗിൽ എനിക്ക് ഇനിയും രാഷ്ട്രീയം പറയാനുണ്ട്. ഈ ആരോപണത്തിന് മൂട്ടിൽ ഇങ്ങനെ നടന്നാൽ മതിയോ? ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇനി കോടതി നടപടിയിലേക്ക് പോകും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കട്ടെ, അതിന്റെ വഴിക്കത് പോകട്ടെ. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നെക്സസ് ആണ്. ഈ പറയുന്ന എല്ലാ പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനതല നേതാക്കൾ തൊട്ട് ജില്ലാതല നേതാക്കൾ വരെ ഇവരൊറ്റക്കെട്ടാണ്. ഒരു പാർട്ടി പ്രവർത്തകരും ഒരു പാർട്ടിയിലെയും അവർക്ക് നീതി ലഭിക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രമാണിക്കെതിരെ ആ പ്രമാണി ആ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട പ്രമാണിയാണെങ്കിൽ ആ പ്രമാണിക്ക് വേണ്ടിയിട്ട് ആ മറ്റു പാർട്ടികൾ സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രമാണി ഒരു വേണ്ടാത്ത സംഗതി ചെയ്താൽ അതിനെതിരെ സ്വന്തം പാർട്ടിയിലെ അണികൾ തന്നെ ഈ പറയുന്ന പെറ്റീഷൻ കൊടുത്ത് മുന്നോട്ട് പോയാൽ എന്താണ് ആ കേസ് ഇവിടെ എത്താത്തത്? എന്താണ് ആ പാർട്ടിയിലെ പ്രവർത്തകർക്ക്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല പറയുന്നത്, കോൺഗ്രസും ലീഗും BJP യെ കുറിച്ച് എനിക്കത് അറിയില്ല. കാരണം അവരുമായിട്ട് എനിക്കൊരു ഇന്ററാക്ഷനും ഇല്ല. പക്ഷെ ഈ പറയുന്ന കോൺഗ്രസും ലീഗും ഈ കേരള കോൺഗ്രസും ഒക്കെയായിട്ട് എനിക്ക് ഇന്ററാക്ഷൻ ഉണ്ട്. സാധാ പ്രവർത്തകരുമായിട്ടും അതിന്റെ മിഡിൽ ക്ലാസ്സിലും അതിന്റെ ടോപ്പ് ക്ലാസ്സിലുമുള്ള ലീഡേഴ്സ് വന്നിട്ട് ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. ആ അറിവ് വെച്ചുകൊണ്ടാ പറയുന്നത്. ആ നെക്സസ് ആണ് ഇനി കേരളത്തിലെ എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്. യുവാക്കൾ മുഴുവൻ അന്തമിട്ട് നടക്കാണ്. ഈ കുഴിമന്തിയും കഴിച്ച് ഈ കമ്പ്യൂട്ടറിലെ ഫോണും കേട്ട് ഈ മ്യൂസിക്കും കേട്ട് നടക്കാണ് കേരളത്തിലെ യുവാക്കള്. ഇങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നതിനെ കുറിച്ച് അവർക്ക് ധാരണയില്ല. കാലാകാലം ഈ കോഴി ബിരിയാണിയിൽ നിന്ന് കിടന്നുറങ്ങാമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം.
അപ്പൊ ഇത് വലിയൊരു ആപത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നു.